കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ മരുന്ന് വാങ്ങുന്നതും ടെൻഡർ നടപടികളും അടക്കമുള്ള കാര്യങ്ങളിൽ കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ചാണ് നിലവിലെ ജനറൽ മാനേജർ അസിതാഭായി അനധികൃതമായി വിട്ടുനിൽക്കുന്നത് ദിവസങ്ങളായി ഓഫീസിലെത്താതിരുന്ന അസിതാഭായി കോർപ്പറേഷൻ പോലും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പകരം ചുമതല നൽകാതെയാണ് വിട്ടുനിൽക്കൽ അതിനിടെ അസിതാഭായ്ക്കെതിരെ കെ എം എസ് സി എൽ മാനേജ്മെന്റ് രംഗത്തെത്തി പിരിച്ചുവിടുന്നതിന് മുമ്പായി അനധികൃത അവധിയെടുപ്പിന് കാരണം കാണിക്കണമെന്നും ചൂണ്ടിക്കാട്ടി എം ഡി മിൻഹാജാല ഐ എ എസ് അസിതാഭായ്ക്ക് ഷോക്കോസ് നോട്ടീസ് നൽകി മരുന്ന് വാങ്ങുന്നതിലെ കടുത്ത വീഴ്ചകൾ അസിതാഭായ്ക്കെതിരെ ആരോഗ്യവകുപ്പ് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നിരവധി കമ്പനികൾ മരുന്ന് വാങ്ങാതെ വിട്ടുനിന്നത് മരുന്ന് ക്ഷാമത്തിന് കാരണമായിരുന്നു സംസ്ഥാനത്തെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ മരുന്ന് നൽകാത്ത കെ എം എസ് സി എൽ നടപടി അടുത്തിടെ റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു ഇതൊക്കെ പർച്ചേസ് ജനറൽ മാനേജറായ അസിതാഭായുടെ വീഴ്ച യാണ് ആരോഗ്യവകുപ്പ് കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് മരുന്ന് വാങ്ങിയതിലെ ക്രമക്കേടുകൾ കണ്ടെത്തി ധനകാര്യ പരിശോധനാ വിഭാഗം അസിതാഭായ്ക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരുന്നു നഷ്ടം വന്ന കോടിയോളം രൂപ അസിതാഭായുടേയും അന്നത്തെ ഉദ്യോഗസ്ഥരുടെയും മേൽ ചുമത്തണമെന്നും ശുപാർശയുണ്ടായിരുന്നു വൈദ്യുതി വകുപ്പിലെ വിരമിച്ച ജീവനക്കാരിയായ അസിതാഭായിയെ മരുന്ന് വാങ്ങുന്നതിന് ചുമതലപ്പെടുത്തിയതും വിവാദമായിരുന്നു ജി ശ്രീജിത്ത് റിപ്പോർട്ടർ തിരുവനന്തപുരം